السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നല്ലവരായ സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, സഹോദരിമാർ, എംഎം ഇസ്ലാമിക് അക്കാദമിയുടെ വാർഷികത്തിൻ്റെ അനുബന്ധമായി സംഘടിപ്പിക്കുന്ന ബുർദ മജ്‌ലിസിലാണ് നമ്മൾ സന്നിഹിതരായിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അനശ്വര വാക്യത്തിൽ ഈ മജ്‌ലിസ് ബഹുമാന്യരായ ഉസ്താദുമാരുടെ സമ്മതത്തോടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പ്രവാചക പ്രണയത്തിൻ്റെയും പ്രവാചക പ്രകീർത്തനത്തിൻ്റെയും ഏറ്റവും മനോഹരമായ മഞ്ചരികൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സദസ്സ് കാത്തിരിക്കുന്നത് എന്ന് അറിയുന്നതുകൊണ്ട് ദീർഘമായൊരു ഭാഷണത്തിന് മുതിരുന്നത് അപരാധമാണ് എന്ന് വിശ്വസിക്കുകയാണ്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടനായ ജീവിയാണ്. ഉന്നതനും ഉദാത്തനുമായി ഉത്തമ സമൂഹത്തിൻ്റെ സംസ്കാരങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത്. ധർമ്മനിഷ്ഠയും കർമ്മപുഷ്ടിയും മനുഷ്യൻ്റെ മുഖമുദ്രയായിരിക്കണം എന്നാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരും പ്രത്യയശാസ്ത്രങ്ങളും ഉത്ബോധിപ്പിച്ചത്. എല്ലാ മതങ്ങളും പ്രവാചകന്മാരും തത്വശാസ്ത്രങ്ങളും ഈ നിദർശനത്തെ ലോകത്ത് അവതരിപ്പിക്കുമ്പോൾ ഇസ്ലാം അതിലേറെ പ്രാമുഖ്യം മനുഷ്യ സമൂഹത്തിന് കൽപ്പിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിൻ്റെ പ്രബന്ധവും പ്രമേയവുമായ ഖുർആൻ മനുഷ്യനെയാണ് സംബോധന ചെയ്യുന്നതും പ്രമേയമാക്കുന്നതും. മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തെയും അവൻ്റെ പുരോയമാനത്തെയും ഇസ്ലാം വിശുദ്ധമായ ഖുർആനിലൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ധാർമ്മികതയുടെ, മാനുഷികതയുടെ ധാരാളം അസംഖ്യം ഉദാഹരണങ്ങൾ, ഉപമകൾ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ നിസ്തുലമായി അവതരിപ്പിക്കുകയും എഴുതി വെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആധുനിക സയൻസിൻ്റെയും ആധുനിക ശാസ്ത്രത്തിൻ്റെയും ചില നിരീക്ഷണങ്ങൾ മനുഷ്യനെ യന്ത്രസമാനമായോ യാന്ത്രികവൽകൃതമായോ അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഗൈഡ് ഓഫ് ഫിലോസഫി മനുഷ്യനെ നിരീക്ഷിക്കുന്ന ഒരു രൂപമുണ്ട്. ആരാണ് മനുഷ്യൻ? 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾക്ക് ആവശ്യമായ കൊഴുപ്പും 2000 പെൻസിലിനുള്ളിലെ കാർബണും 220 തീപ്പെട്ടിക്കുള്ളിലെ ഫോസ്ഫറസും ഇച്ചിരി ഇരുമ്പും അല്പം ചുണ്ണാമ്പും കുറച്ച് സൾഫറും മെഗ്നീഷ്യവും കൂടി ചേർന്നാൽ മനുഷ്യന്റെ ശരീരത്തെ രൂപപ്പെടുത്താൻ കഴിയുമെന്നാണ് ഗൈഡ് ഓഫ് ഫിലോസഫി സൂചിപ്പിക്കുന്നത്. ആധുനിക സയൻസിന്, ആധുനിക ശാസ്ത്രത്തിന് മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനം കൽപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന മനുഷ്യൻ അത് ഇസ്ലാമിന്റെ സങ്കല്പവും സാഹചര്യങ്ങളും ഭാവനകളും അനുസരിച്ച് ഖലീഫത്തുല്ലാഹി എന്നതാണ്. ജഗതീശ്വരനായ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് ഭൂമിയിൽ മനുഷ്യൻ. അങ്ങനെ അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഭൂമിയിൽ നിയുക്തനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ചില സവിശേഷതകൾ ജീവിതത്തിന്റെ ഭാഗമായി പാലിക്കേണ്ടതുണ്ട്, അനുവർത്തിക്കേണ്ടതുണ്ട്. ആ ശീലങ്ങളും ചിട്ടകളും ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ചാൽ ധർമ്മവും ബാധ്യതയും കൃതജ്ഞതകളായി അടച്ചു തീർക്കേണ്ടി വരും. അങ്ങനെ ധർമ്മവും ബാധ്യതയും കൃതജ്ഞതകളായി അടച്ചു തീർത്താൽ അവനാണ് മനുഷ്യൻ, അവനാണ് ഖലീഫത്തുല്ലാഹി എന്നാണ് ഇസ്ലാമിന്റെ നിദർശനം. അങ്ങനെ ബാധ്യതകൾ അടച്ചു തീർക്കാത്ത, കൃതജ്ഞതകൾ അടച്ചു തീർക്കാത്ത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തരം താഴ്ന്നവരാണ് അവർ. ഉലായിക്കൽ അൻആം വൽഹും അല്ലല്ലെന്ന് വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. മനുഷ്യന്റെ പാപനമായ സഞ്ചാര പഥങ്ങളിൽ, കർമ്മരഥികളിൽ അഭിരമിക്കാൻ കഴിയാത്ത സമൂഹത്തെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നത് അവൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവനാണ്, ആപതിച്ചവനാണ്, പ്രതിക്ഷിപ്തനാണ് എന്ന സന്ദേശം വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുകയാണ്.
ആ അധിക്ഷിപ്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ സാഹചര്യങ്ങളായിരുന്നു. പ്രീ ഇസ്ലാമിക് പീരീഡിൽ സമൂഹം അനുഭവിച്ചത്, ലോകം അനുഭവിച്ചത്. ജാഹിലിയ കാലഘട്ടത്തിലെ മനുഷ്യ സമൂഹത്തിന്റെ സവിശേഷത എന്താണ്? അവന്റെ ജീവിത നിലവരം എന്താണ്? ജീർണത സർവശക്തിയും സംഭരിച്ചുകൊണ്ട് സംഹാര താണ്ഡവമാടുകയായിരുന്നു. ജാഹിലിയത്തിന്റെ ഘനാന്തകാരം മനുഷ്യന്റെ തലച്ചോറുകൾ മുഴുവനും കീറി മുറിച്ചുകൊണ്ട് ജീവിതം അസാധ്യമായി മുഴുവൻ നാഗരികതകളും വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടം. അത് അറേബ്യയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ അവതരിപ്പിക്കപ്പെട്ടതാണല്ലോ, കണ്ടതാണല്ലോ, കാഴ്ചവെച്ചതാണല്ലോ. അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതം മറന്നു, സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടികളെ മറന്നു. കാട്ടാള തുല്യനായി ജീവിക്കുന്ന മനുഷ്യൻ, അവർക്കിടയിൽ നന്മ തിന്മകളുടെ അന്തരം പോലും അസാധ്യമായി. ഏതാണ് നന്മയെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, തിന്മ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ തന്റെ സാഹോദര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും ജീവിത നിലവാരത്തെക്കുറിച്ചും പിന്നെ പഠിച്ചറിയാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ആ സമൂഹത്തിന്റെ ജീവിത നിലവാരത്തിൽ അവന്റെ തൊഴിലെന്തായിരുന്നു, കുലത്തൊഴിലെന്തായിരുന്നു. അവൻ പിടിച്ചു പറിച്ചും കൊള്ളയടിച്ചും മോഷണം തപസ്യയാക്കി മുന്നോട്ട് പോയി. പെണ്ണിന്റെ കണ്ണുനീര് കാച്ചി പരത്തി പിച്ചാത്തിയാക്കി സമൂഹത്തിന് മുന്നിൽ അവൻ എഴുന്നേറ്റു. അങ്ങനെ സ്ത്രീക്ക് മാനം കൽപ്പിക്കാത്തൊരു സമൂഹത്തിൽ പെണ്ണിനെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ഒരു പ്രാകൃതമായ സംസ്കാരം, അത് ജാഹിലിയത്തിന്റെ സംസ്കാരമായിരുന്നു, ഘനാന്ധകാരത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ സ്ത്രീക്ക് പുരുഷന്റെ കൂടെ പിറപ്പായി ഉടപ്പിറപ്പായി അവന്റെ പശ്ചാത്തലങ്ങൾ, സ്ത്രീത്വത്തിന്റെ പശ്ചാത്തലങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്തൊരു കാലഘട്ടത്തിൽ വിശുദ്ധമായ ഇസ്ലാം സ്ത്രീത്വത്തിന് പ്രത്യേകമായ വാഗ്ദാനങ്ങളും ചില മുന്നറിയിപ്പുകളും മുന്നോട്ട് വെച്ചു. എന്താണ് സ്ത്രീത്വമെന്ന് ഈ ലോകത്തിന് മുന്നിൽ കൃത്യമായി വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചല്ലോ, നിങ്ങളൊരു പെൺകുഞ്ഞിന് സംരക്ഷണം നൽകിയാൽ, പെണ്ണ് പെൺകുഞ്ഞിന് ജന്മം നൽകി സംരക്ഷണം കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ടുള്ള സുവിശേഷം അറിയിക്കുന്നു എന്ന് ലോകത്തോട് പറഞ്ഞത് വിശുദ്ധരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും അധിക്ഷിപ്തപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീത്വത്തെ കുടിച്ചു മൂടാൻ വെട്ടിയ കുഴികളിൽ ആ പ്രാകൃതമായ സംസ്കാരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിട്ട് മൂടി. അങ്ങനെ മനുഷ്യന്റെ മുന്നിൽ സ്ത്രീത്വത്തിന് ഏറ്റവും വലിയ ഭാവനകൾ, ഏറ്റവും വലിയ സമീക്ഷകൾ അവതരിപ്പിച്ചു. കാലഹരണപ്പെട്ട ലോകക്രമത്തിലേക്ക് പുതിയ മൂല്യ വിചാരത്തെ സന്നിവേശിപ്പിച്ചു. നിഖില മേഖലകളിലും വിപ്ലവകരമായ പരിവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധ്യമാക്കി. ജീവിതം അസാധ്യമായ പുരാതന നാഗരികതയുടെ ശവപ്പറമ്പിൽ പ്രതീക്ഷയുടെ ബദൽ ലോകക്രമത്തെ പ്രവാചകൻ സന്നിവേശിപ്പിച്ചു. അങ്ങനെ ദുഷിച്ച മതവും ജരാനര ബാധിച്ച സാമൂഹിക ക്രമവും ചൂഷണോപകരണമാറിയ ഭരണവ്യവസ്ഥയും എല്ലാം സമ്മാനിച്ച ജീവിതയോഗ്യമല്ലാത്തൊരു സാഹചര്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊളിച്ചെടുത്ത് നടത്തുകയും അതിനോടെയുള്ള സഞ്ചാര പദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു അറേബ്യയിൽ ലോകതലത്തിൽ. അങ്ങനെ ലോകതലത്തിലേക്ക് വെളിച്ചത്തിന്റെയും ഏറ്റവും നല്ല ഭാവനയുടെയും സന്ദേശങ്ങൾ അവതരിപ്പിച്ചപ്പോ ലോകത്തിന് സംഭവിച്ച മാറ്റങ്ങൾ എന്താണ്? അറേബ്യയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ എന്താണ്? ഒരു ജന്മം മുഴുവനും പ്രവാചകനെ അധിക്ഷേപിക്കുവാൻ അവിടുത്തെ തൂലിക തടവറകൾ തകർത്ത് പുറത്തു ചാടിയ ഒരു മനുഷ്യൻ ഇടമറുകയായിരുന്നു. ആ മനുഷ്യൻ ഇടമറുകൻ അവസാനം ചക്രശ്വാസം വലിക്കുന്നതിന്റെ മുന്നിൽ ഒരു സത്യം, ഒരു പരമാർത്ഥം ലോകത്തിന് മുന്നിൽ സമ്മതിക്കേണ്ടി വന്നു. മുഹമ്മദിനെ ഞാൻ സമ്മതിക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രബോധന ശാസ്ത്രത്തെ എന്ന് ഒരു ലോകക്രമത്തെ മുഴുവനും ഉടച്ചു വാർത്തുകൊണ്ട് കീഴ്മേൽ മറിച്ചൊരു വ്യവസ്ഥയെ മുഴുവനും ഉടച്ചു വാർത്തു പുതിയൊരു ബദൽ ലോകക്രമത്തെ സംവിധാനിച്ച പ്രവാചകനെ ഞാൻ സമ്മതിക്കുന്നു എന്ന് ഇടമറുകിന് പറയേണ്ടി വന്നത് അപ്പോഴാണ്. അതാണ് ഗിബൻ ചോദിച്ചത്, മുഹമ്മദിന്റെ കയ്യിൽ അത്ഭുത ആയുധം എന്തായിരുന്നു എന്ന്. ഈ ലോകത്തെ പുഴനും പരിവർത്തിപ്പിക്കുവാനും പരിഷ്കരിക്കുവാനും പുരോയമാനത്തിലേക്ക് പുരായമാനത്തിലേക്ക് കൊണ്ടുവരുവാനും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കഴിഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലുള്ള ആയുധം എന്തായിരുന്നു എന്ന് ഗിബൻ ചോദിക്കുന്നതാണ്. ലോകത്തെ മുഴുവൻ ചരിത്രകാരന്മാരും അന്വേഷകന്മാരും മുഴുവൻ വിചക്ഷണന്മാരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണത്. അറേബ്യയുടെ സാഹചര്യത്തിലേക്ക് ജീവിത പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോ ഈ ചരിത്രത്തെ അവതരിപ്പിക്കാതെ വായിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വിശ്വാസത്തിന്റെ അഗ്നി നാളം തിന്മയളെ കരിച്ചു കളഞ്ഞു. ചെന്നായ്ക്കൾ പോലും ആടുകളെ പരിലാളിച്ചു. സിംഹജന്തുക്കൾ മനുഷ്യർക്ക് അഭയം നൽകി. മദ്യചശകങ്ങൾ മുഴുവനും തെരുവിലൂടെ വീപ്പുകളായി നദികളായി ഒഴുകി. അങ്ങനെമാർ ആശ്വാസത്തിന്റെ നെടുവീർപ്പൊഴുക്കി. പുരുഷന്റെ കൂടെ പിറപ്പായി പെൺകുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മാന്യമായ പരിഗണന ലഭിച്ചു. മാത്രമല്ലല്ലോ ആണ്ടുകളോളം പോരടിച്ച ജനത ഒന്നായി. ഹിംസ്ര ജന്തുക്കളുടെ പരിവത്തിലെത്തിയിരുന്ന മനുഷ്യൻ മാലാഖമാരുടെ പേര് വിശുദ്ധിയിലേക്ക് ആനയിക്കപ്പെട്ടു.
അറേബ്യയുടെ ജീവിത സാഹചര്യം മുഴുവനും മാറി. സ്നേഹം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചു എന്നതാണ് പ്രധാനം. ഇർഹമുമം ഫില്ലർദി ഇർഹമുക്കുമം ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം പുലർത്തണം, എന്നാൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളുടെ കാരുണ്യം പുലർത്തുമെന്നാണ് തിരുനബി പഠിപ്പിച്ചത്. അങ്ങനെ സ്നേഹത്തെയും കരുണയെയും മമതയെയും സഹിഷ്ണുതയെയും സഹവർത്തിത്വത്തെയും ലോകത്ത് അവതരിപ്പിക്കുകയാണ്. ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ത് എന്ന് ചോദിച്ചാൽ, ഭീകരത ഒരു ഭാഗത്തുണ്ട്, ആൾ ദൈവങ്ങൾ മറുഭാഗത്തുണ്ട്, കപടാത്മീയത മറുഭാഗത്തുണ്ട്. ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾ, ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിരിക്തമായ ചിന്തകൾ, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ സ്നേഹനിരാസമാണ്. സ്നേഹമില്ലായ്മയാണ് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഏതാണ് ഈ ലോകത്തിന്റെ സ്നേഹനിരാസം? ഇടുക്കിയിലെ ഉടുമ്പും ചോലയിൽ നിന്ന് 3.5 വയസ്സുകാരനായ ആരോമൽ എന്ന് പറയുന്ന പാവപ്പെട്ട കുഞ്ഞിന്റെ കഥ വായിച്ചു നമ്മൾ. സാക്ഷര കേരളത്തിലെ മലയാളികളായ സമൂഹം അഭിമാനം കൊണ്ട് പുളകിതരാകുന്ന നമ്മൾ, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കൃതിയെ പാരമ്പര്യത്തെ സവിശേഷമായ ഒരു അത്യുത്വം കൊണ്ട് അടയാളപ്പെടുത്തിയവരാണ് നമ്മൾ. ഏറ്റവും ചെറിയൊരു പ്രദേശമാണെങ്കിലും ഏറ്റവും വലിയൊരു സംസ്കാരത്തെ ലോകതലത്തിലേക്ക് പ്രതിനിധാനം ചെയ്യുവാനും പ്രസരിപ്പിക്കുവാനും കഴിഞ്ഞൊരു കൊച്ചു സംസ്ഥാനം. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് സാംസ്കാരിക സമൂഹം വിളിച്ചത്. ആ സമൂഹത്തിന്റെ കഥ എന്താണ്? ആരോമൽ എന്ന് പറയുന്ന 3.5 വയസ്സുകാരനെ സ്വന്തം അച്ഛനും അമ്മയും ചേർന്ന് പീഡിപ്പിച്ച കഥ വായിച്ചില്ലേ നിങ്ങൾ? ഏതാണ് ഈ 3.5 വയസ്സുകാരൻ ആരോമൽ? ആ ആരോമലിനെ കൊണ്ടുപോയി കെട്ടിയിട്ടത് പട്ടിക്കൂട്ടിലാണ്. പട്ടിക്കൂട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ടത് നായ കടിച്ച് കൈപ്പത്തി അടർത്തി മാറ്റുമ്പോ ഏതെങ്കിലും സ്നേഹമുള്ള മനുഷ്യർ വന്ന് ഈ പാവപ്പെട്ട തന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ട് അമ്മ ചെയ്ത പണി എന്താണ്? മറ്റൊരു നായയെ പുറത്തു വെച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഈ കുഞ്ഞിനെ അടർത്തി മാറ്റാൻ അവസാനം പോലീസ് രംഗപ്രവേശം ചെയ്യുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസുകാർ രംഗത്ത് വരുന്ന ഒരു ഘട്ടത്തിൽ ആരോമൽ എന്ന് പറയുന്ന പാവപ്പെട്ട 3.5 വയസ്സുകാരന്റെ 2 കൈകളും ഒടിഞ്ഞു തൂങ്ങി അടർന്നു തൂങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മലയാളിയുടെ സാംസ്കാരിക ബോധവും സ്നേഹബോധവും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഈ സ്നേഹമില്ലാത്ത കാലഘട്ടത്തിനിടയിൽ അൻഷദിന് ആ എന്ന് എഴുതാൻ അറിയാത്തതിന്റെ പേരിലാണ് 100 ചാട്ടവാറടികൾ ഏറ്റുകൊണ്ട് അൻഷദ് മരിച്ചു വീണത്. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കുവാനും ഈ സ്നേഹനിരാസമായിരിക്കും. താഴെ തലങ്ങളിൽ പീഡിപ്പിച്ച കഥകൾ വായിക്കുമ്പോ അവസാനം വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തളച്ചിടപ്പെടുന്ന മാതാപിതാക്കൾ നമ്മുടെ മുന്നിൽ തീർച്ചയായും മുളവട്ടി വരും. ഈ സ്നേഹരാഹിത്യം അഭിമുഖീകരിക്കുന്ന സമൂഹത്തിനിടയിൽ ഇന്നത്തെ മജ്‌ലിസിന്റെ പ്രത്യേകത നമ്മൾ ഉൾക്കൊള്ളണം. ആർദ്രതയുറന്ന നനവാർന്ന നയനങ്ങളിൽ ആർദ്രതയുടെ നീലം വരിയായി കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ലോകത്തെ സന്നിവേശിപ്പിച്ച സ്നേഹത്തിന്റെ ഏറ്റവും നല്ല ബാലപാഠങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി പഠിക്കണം, അത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ പരിഗണിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ ആരെല്ലാം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്? ലോകത്തെ മനുഷ്യർ മുഴുവനും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്, ജന്തുജാലങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്, സൃഷ്ടിജാലങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്, ചേതനവും അചേതനവുമായ മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുസവിധത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. മുസ്ലിം മാത്രമല്ല, ക്രിസ്ത്യാനിയും സൗരാട്ടനും വിഗ്രഹാരാധകനും കപട വിശ്വാസിയും യുക്തിവാദിയും മതനിഷേധിയും അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. പ്രബോധനത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ 3.5 കൊല്ലം ശുഅബ് അബി ത്വാലിബിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പട്ടിണി കിടന്നിട്ടുണ്ടല്ലോ. ഹിജ്റയുടെ സങ്കീർണമായ വഴികളിൽ തായിഫിലെ തെരുവ് ബാല്യങ്ങൾ മുഴുവനും കല്ലേറുകൊണ്ടപ്പോഴും ജസീറത്തിന്റെ ഇടവഴികളിൽ കസ്മലർവിതറിയ രോഷാഗ്നിയിൽ പഴുത്ത കൽച്ചീലുകൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകൻ പെറുക്കിയെടുത്തപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ നിന്ന് കാണിച്ചത് സഹനമാണ്, ക്ഷമയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചില്ലേ, ഉഹദ് മാമലയെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ശത്രു സമൂഹത്തെ ഒന്നാകെ സംഹരിക്കട്ടെ ഓ ഹബീബേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്ന ഘട്ടത്തിലും അരുത് ജിബ്രീൽ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടി തിരിച്ചയക്കുന്ന പ്രവാചകന്റെ ചരിത്രം, അതാണ് ലോകത്തിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും നല്ല നിദർശനം, ഏറ്റവും വലിയ ദർശനമെന്ന് ആധുനിക സമൂഹത്തിന്റെ മനുഷ്യ സമൂഹം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഉച്ചനീചത്വങ്ങളും വർഗ്ഗഭേദങ്ങളും പിഴുതറിഞ്ഞുകൊണ്ട് കാട്ടാടനായ സമൂഹത്തിന്റെ മുന്നിലേക്ക് മനുഷ്യ സ്നേഹത്തിന്റെ മാക്ഷികം ഒഴുക്കിയപ്പോഴാണ് ഏറ്റവും നല്ല മണ്ണിനെ അറേബ്യയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സൃഷ്ടിച്ചത്. ആ മണ്ണിൽ നിന്ന് നിറകൂർന്ന സ്നിഗ്ധമായ ഭാവങ്ങളാണ് ലോകത്തിന്റെ വ്യത്യസ്തമായ പാർശ്വങ്ങളിലേക്ക് കടന്നു ചെന്നത്. അങ്ങനെയാണ് മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ ഭാവങ്ങൾ കാലത്തിന്റെ രംഗവേദികളിൽ അനാവൃതമായത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, കൊല്ലുക്കും മിൻ ആദം വ ആദമും മിൻ തുറാബ്, മനുഷ്യർ മുഴുവനും മണ്ണിന്റെ മക്കളാണ്, ആദം മണ്ണിന്റെ മകനാണ്, മണ്ണിന്റെ മക്കളാണ് മനുഷ്യർ മുഴുവനും. ഭക്തിയാണ് വിവേചന മാനദണ്ഡം, ഭക്തരാണ് ഉന്നതരെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ മനുഷ്യന്റെ മുഴുവൻ കഴിവുകളെയും മുഴുവൻ നിസ്സഹായതകളെയും സ്നേഹം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. മനുഷ്യനെ സഹിച്ചു, അവന്റെ തൊലി കറുത്തതിന്റെ പേരിലല്ല, അനറബിയായതിന്റെ പേരിൽ പരിഗണിക്കപ്പെടാതിരുന്നില്ല, കുലമഹിമയില്ലാത്തതിന്റെ പേരിൽ പരിഗണിക്കപ്പെടാതിരുന്നില്ല. മക്കം ഫത്ഹിന്റെ വേളയിൽ ജഗദീശ്വരനായ ജഗന്നിയന്താവിന്റെ സന്നിധാനത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അറേബ്യയിലെ ഉന്നത കുലചാതർക്കടയിൽ നിന്ന് ആരൊക്കെയാ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഇരിക്കുന്നത്? അറേബ്യയിലെ ഉന്നത കുലചാതരിൽ പ്രമുഖനായ ബഹുമാന്യരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു,
സുമുഖനും സുശീലനും സുന്ദരനുമായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുഴുവൻ സ്വഹാബാക്കളും ഇരിക്കുന്ന ഘട്ടത്തിലും അറേബ്യയിലെ വ്യത്യസ്തമായ അടിമച്ചന്തകളിൽ ഖയ്യാമും വെച്ചുകൊണ്ട് വിൽപ്പന ചരക്കാക്കിയിരുന്ന മനുഷ്യന്റെ ഉപമയും പ്രതീകയുമായിരുന്ന ഏറ്റവും വലിയൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ബഹുമാന്യരായ ബിലാൽ ഇബ്നു റബാഅ. അള്ളാഹുവിന്റെ പ്രവാചകൻ ക്ഷണിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. തന്റെ കൈ നീട്ടി പിടിച്ചുകൊണ്ട് കൈക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് ക്ഷണിക്കാൻ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് പ്രവാചകൻ തെരഞ്ഞെടുത്തത്. മനുഷ്യൻ മനുഷ്യന്റെ യജമാനായിത്തീരുന്നതും മനുഷ്യൻ മനുഷ്യന്റെ അടിമയായിത്തീരുന്നതും അങ്ങനെ മനുഷ്യർക്കിടയിൽ വേലിക്കെട്ടുകളിരുന്നതും അള്ളാഹുവിന്റെ ഹബീബിനെ സഹിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് മലയാളത്തിന്റെ കവി സൂചിപ്പിക്കുന്നതും അതിർത്തികളിൽ വിശ്വസിക്കുന്നവരോട് നക്ഷത്രങ്ങളും ഉറവുകളും സംസാരിക്കുകയില്ല, മനുഷ്യരുണ്ടാക്കിയ വേരുകൾക്കിടയിലൂടെ ആപ്പിൾ മരങ്ങളുടെ വേരുകൾ അന്യോന്യം കൈകോർക്കുന്നു എന്ന മലയാളത്തിന്റെ കവി സൂചിപ്പിക്കുന്നത് അതാണ്. ഈ സ്നേഹത്തെ ലോകത്തേക്ക് പകർന്നു കൊടുത്തപ്പോഴാണ് ദ പ്രീച്ചിംഗ് ഓഫ് ഇസ്ലാമിൽ തോമസ് ആലിനോട് സൂചിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭരണകാലഘട്ടത്തിൽ അറേബ്യയിലേക്ക് ഹിജർ പോയി, അവിടെ മദീനയിലേക്ക് ഹിജർ പോയി, മദീന മുഴുവനും അവിടുത്തെ കൈവെള്ളയിലൊന്നും ഒരു ഘട്ടത്തിൽ പോലും അവിടുത്തെ പ്രജകളുടെ രക്തത്തിനും സ്വത്തിനും അഭിമാനത്തിനും വിശ്വാസത്തിനും സമ്പാദ്യത്തിനും ധനത്തിനും അള്ളാഹുവിന്റെ ഹബീബ് പ്രാധാന്യം കൽപ്പിച്ചു എന്ന് ചരിത്രത്തിലുണ്ട്. അങ്ങനെ പ്രാധാന്യം കൽപ്പിച്ചത് കൊണ്ടാണ് മദീന ചാർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം ഇന്നും ഏറ്റവും വലിയ കൗതുകത്തോട് ആശ്ചര്യത്തോട് നോക്കിക്കാണുന്ന ഭരണഘടനയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രൂപകൽപ്പന ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ രൂപകൽപ്പന ചെയ്തപ്പോൾ ആധുനിക ശാസ്ത്രത്തിന്റെ മുഴുവൻ വെല്ലുവിളികളെയും ഏറ്റെടുത്തുകൊണ്ട് ചരിത്രത്തിന് മുന്നിൽ ഏറ്റവും നീതിയുക്തമായി നിന്ന ബീഫാട്ട് അദ്ദേഹത്തിന്റെ മേക്കിംഗ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾ പഠിക്കണം ലോകത്തിന്റെ രക്ഷാമാർഗം, ലോകത്ത് നീതി ചോർത്തപ്പെട്ട ലവലോകക്രമത്തിന്റെ വന്യത, മനുഷ്യരാശിക്കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു, ജീവിതം അസാധ്യമായി കൊണ്ടിരിക്കുന്നു, ധാർമ്മികത കടങ്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു, അവകാശങ്ങൾ വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിനിടയിൽ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള രക്ഷയുടെ മോചനത്തിന്റെ വഴി പറഞ്ഞു തരാം, അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് പഠിക്കണമെന്ന് മേക്കിംഗ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ തോമസ് ബെബിഫാട്ട് സൂചിപ്പിക്കുകയാണ്. ആ സ്നേഹത്തെ ലോകത്തേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് പുതിയൊരു ലോകത്തെ സംവിധാനിക്കുവാൻ നമുക്ക് കഴിയണം. ആ ലോകത്തെ മുഴുവൻ ആളുകളും പരിഗണിക്കപ്പെടും, മുഴുവൻ മനുഷ്യന്റെയും കണ്ണുകളിൽ നിന്ന് സ്നേഹത്തിന്റെ ഉറവുകൾ പൊട്ടും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇവിടെ പ്രവാചക പ്രണയത്തിന്റെ പ്രകീർത്തന മഞ്ചരികൾ പെയ്തിറങ്ങുമ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സംഭവ വികാസം ജീവിതത്തിന്റെ ഭാഗമായി പ്രതിസ്രവം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ സദുദ്യമം സാർത്ഥകമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.